أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം അതിവിശിഷ്ടമായ ഒരു ഇബാദത്താണ്, ആരാധനയാണ്. കാരണം അത് അല്ലാഹുവിൻ്റെ കലാമാണ് എന്നത് തന്നെയാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ, വചനത്തെ നമ്മുടെ വായിലൂടെ പുറപ്പെടുവിക്കാനുള്ള, പാരായണം ചെയ്യാനുള്ള ഒരു സുന്ദര മുഹൂർത്തമാണ് ഖുർആൻ പാരായണത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന വേദഗ്രന്ഥം അത് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതീർണമായ വിശുദ്ധ ഖുർആനാണ്. അപ്രകാരം തന്നെ ഏറ്റവും കൂടുതൽ ഹൃദ്യസ്ഥമാക്കപ്പെട്ട വേദഗ്രന്ഥവും അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് എണ്ണമറ്റ പ്രതിഫലങ്ങളും പ്രാധാന്യവും നമുക്ക് കാണാൻ സാധിക്കും. എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലങ്ങളാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, ഓതുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഖുർആനെ സംബന്ധിച്ച് ഖുർആനുമായി ബന്ധപ്പെടുന്ന ഏതും പുണ്യാർഹമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഖുർആനിലേക്ക് നോക്കുന്നത്, ഖുർആൻ കേൾക്കുന്നത് എല്ലാം ഒരു ഇബാദത്താണ്. അപ്രകാരം തന്നെ ഖുർആൻ ഓതുന്നവനും ഖുർആൻ കേൾക്കുന്നവനും ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലവും അനുഗ്രഹീതമാവുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭ്യമാകാനുള്ള ഒരു മാർഗവുമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നീങ്ങാനും പരിഹരിക്കപ്പെടാനുമുള്ള ഏറ്റവും സുന്ദരമായൊരു മാധ്യമമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിൻ്റെ കിതാബിനെ പാരായണം ചെയ്യുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവരും, രഹസ്യമായും പരസ്യമായും നാം നൽകിയതിൽ നിന്ന് അത് ചെലവഴിക്കുന്നവരുമായ ആളുകൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടാത്ത ഒരു കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ കലാമിനെ പാരായണം ചെയ്യുന്നതിലൂടെ ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമാണ് അത് അവൻ ചെയ്യുന്നത്. ഒരിക്കലും തന്നെ നഷ്ടപ്പെടുകയില്ല, ഒരിക്കലും തന്നെ പായായി പോവുകയില്ല. അത്രയും വിശിഷ്ടമായ ഒരു കാര്യമാണ്, ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ പാരായണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് കൈവുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ നാവ് കൊണ്ട്, നമ്മുടെ വായ കൊണ്ട് ഒരുപാട് വചനങ്ങളെ നാം ഉരുവിടുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ വചനങ്ങളെ ഉരുവിടാനുള്ള, അതിന് പാരായണം ചെയ്യാനുള്ള സമയം നാം കണ്ടെത്തുന്നുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ നമ്മുടെ കണ്ണുകൾ, എത്ര സുന്ദരമായ കണ്ണുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. എന്നാൽ ആ കണ്ണുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്കൊന്ന് നോക്കാനുള്ള സന്മനസ് നാം പ്രകടിപ്പിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചവരാവണം നാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് വിശ്വാസികൾ കാണേണ്ടത്, അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കിട്ടണം, അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടണം, അള്ളാഹുവിൻ്റെ തഖ്വയിലധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്ക് കിട്ടണം. തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കാനുള്ള ഒരു മാർഗം, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഏറ്റവും വലിയ മാർഗം അത് വിശുദ്ധ ഖുർആൻ പാരായണമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നകും ലാ തർജിഊന ഇലല്ലാഹി ബിശൈഇൻ അഫ്ളല മിമ്മാ ഖറജ മിൻ, അള്ളാഹുവിൽ നിന്ന് പുറപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ല, അള്ളാഹുവിലേക്ക് അടുക്കുന്നില്ല. അപ്പം അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് വിശുദ്ധ ഖുർആൻ പാരായണം. കാരണം അത് അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ടതാണ്, അത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്, അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖുർആൻ പാരായണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചുകൊണ്ട്, മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയതാണിത്. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിച്ചതാണിത്. ഖിറാഅത്തുൽ ഖുർആനി കറാമ അക്രമല്ലാഹു ബിഹൽ ബശർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നൽകിയതാണ് ഖിറാഅത്തുൽ ഖുർആൻ. എത്രത്തോളം അല്ലാഹുവിൻ്റെ ശ്രേഷ്ഠരായ മലായികത്തിന് പോലും ഈ ഒരു പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. വഖദ് വറദ അന്നൽ മലായികത ലം യുഅതു ദാലിക്, ഈ പരിപാവനമായ ഒരു ആരാധന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശ്രേഷ്ഠരായ മലായികത്തിന് നൽകിയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ നിന്ന് ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കേൾക്കാൻ വേണ്ടി അവർ താൽപര്യപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട്, നമ്മെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സമർപ്പിച്ചതാണ് ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മെ ആദരിച്ച് ബഹുമാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. എല്ലാവിധ കാര്യങ്ങൾക്കും എല്ലാവിധ നന്മകൾക്കുമുള്ള വാതായനമാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ഖൽബിനെ നന്നാക്കാനുള്ള ഒരു മാർഗമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. നമ്മുടെ ഹൃദയത്തെ തെളിച്ചെടുക്കാനുള്ള വലിയൊരു മാധ്യമമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, إن هذه القلوب تسطأ كما يسطأ الحديد إذا أصابه الماء ഇരുമ്പിൽ വെള്ളം തട്ടിയാൽ ഇരുമ്പ് എപ്രകാരം തുരുമ്പെടുക്കുമോ അപ്രകാരം പാപഭംഗിലമായ ജീവിതത്തിലൂടെ നമ്മുടെ കൽബുകൾ കറപിടിച്ചതാകും, തുരുമ്പെടുത്തതാകും. ഇതങ്ങനെ പറഞ്ഞപ്പോ അവിടുന്ന് സഹാബ കിറാം ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, കൽബ് തുരുമ്പെടുത്താൽ, കൽബ് കറ പിടിച്ചാൽ ആ കറയെ മാറ്റിയെടുക്കാനുള്ള, അതിനെ തെളിച്ചെടുക്കാനുള്ള മാർഗം എന്താണ് ഹബീബേ? സഹാബത്ത് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കാര്യം കേട്ടാൽ അതിനുള്ള ഒരു പരിഹാരം തേടി ആ പരിഹാരം കാണുമായിരുന്നു. അവിടുന്ന് പറയുകയാണ്, ആ കൽബിൻ്റെ കറകളെ നീക്കിക്കൊണ്ട് ആ കൽബിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗം കസ്റത്തു നിക്കിരിൽ മൗത്ത്, മരണസ്മരണയെ അധികരിപ്പിക്കലാണ്. രണ്ടാമതായി പറയുന്നു, വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണവുമാണ്. ഖുർആൻ പാരായണത്തിലൂടെ നമ്മുടെ മനസ്സിനെ വിമലീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. അവിടെയാണല്ലോ വിശ്വാസിയുടെ ധർമ്മം, കൽബിനെ ശുദ്ധീകരിക്കണം. അതിലൂടെ അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം എല്ലാത്തിനുള്ള പരിഹാരമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം സംശുദ്ധീകരിക്കപ്പെടണം. ഭൗതിക ലോകത്തെ ജീവിതം നന്നാവണം. അന്ധകാര നിബിഡമായ ലോകത്ത് നിന്ന്, ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് പ്രഭാപൂരിതമായൊരു ലോകത്തേക്ക് നമുക്ക് യാത്രയാവണം. അതിനുള്ള മാർഗവും വിശുദ്ധ ഖുർആനാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, എന്നോട് ചില കാര്യങ്ങൾ അങ്ങ് വസീയത്ത് ചെയ്താലും എനിക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങൾ തന്നാലുമെന്ന് അവിടുന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആജ്ഞാപിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. അപ്പം എന്തേ അവിടുന്ന് പറഞ്ഞു കൊടുത്തത്? അലൈക ബിതഖ്വല്ലാഹ്, അബൂദർറെ, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നീ നയിക്കുക. കാരണം ഇന്നഹു റഅ്സുൽ അംരി കുല്ലി, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അതാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് തഖ്വ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നീ മുന്നോട്ട് പോവേണ്ടത്. നിർത്തിയില്ല. അബൂദർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, സിദ്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ അധികരിപ്പിച്ചാലും വീണ്ടും പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോ ഉന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നിന്റെ മേൽ ഖുർആൻ പാരായണമുണ്ട് അബൂദർറെ, അതുകൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ഖുർആൻ പാരായണം അധികരിപ്പിക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഫഇന്നഹു നൂറുൽ ലക ഫിൽ അർള്, അതിനക്ക് ഭൗതിക ലോകത്ത് പ്രഭയാണ്, പ്രകാശമാണ്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്, മുന്നോട്ടുള്ള ഗമനത്തിന് വലിയ പ്രകാശമാണ്, വലിയ പ്രഭയാണ്. അന്ധകാര നിബിഡമായ ജഹ്ലത്ത്, അന്ധകാരം നിറഞ്ഞ ഈ ഒരു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തുനിന്ന് പ്രഭാമയമായ ഒരു ലോകത്തിലേക്ക് ചുവടുവെക്കാനുള്ള ഏറ്റവും ഉദാത്തമായ, ഉന്നതമായ ഒരു മാർഗമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. മാത്രമല്ല, പാരത്രിക ലോകത്തേക്കുള്ള ഏറ്റവും വലിയൊരു നിധിയുമാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് കാവലായി വരുന്ന, നമുക്ക് വലിയ രക്ഷയായി വരുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം. അല്ലാഹുവേ, ഖുർആൻ പാരായണത്തിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ദുന്യാവിൽ എല്ലാ നിലയിലുള്ള രക്ഷാമാർഗം അത് വിശുദ്ധ ഖുർആൻ പാരായണമാണ്. എല്ലാത്തിൻ്റെയും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, കുന്തു മഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫർ, ഞാനൊരു യാത്രയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയായിരുന്നു. പുണ്യ ഹബീബിനോടൊന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അവിടുന്ന് പുണ്യ നബിയോട് ഞാൻ ആജ്ഞാപിച്ചു, ഹദ്ദിസ്നാ ബിഹദീസിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ ഞങ്ങളോട് ഹദീസുകൾ പറഞ്ഞാലോ, നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നറത്തും ഐശസ്സുഅദാ, വിജയികളുടെ ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുൻഗാമികൾ ജീവിച്ച നല്ല നല്ല വിജയികൾ ജീവിച്ച് മുന്നോട്ട് പോയ ജീവിതമാണ്, നല്ല വിജയപ്രദമായ ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രകാരം തന്നെ രക്തസാക്ഷികളുടെ മൗത്തിനെയാണ്, മരണത്തെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ രക്തസാക്ഷികൾക്ക് വലിയ സ്ഥാനമാനങ്ങളാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ആ ഒരു സ്ഥാനമാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വന്നചാതയോമൽ ഹശുർ, അന്ത്യദിനത്തിലെ വിജയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാരത്രിക ലോകത്തെ വിജയം അതാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യം. അന്ത്യനാളിൽ വിജയിക്കണം, അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിക്കണം. അങ്ങനെയൊക്കെ ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ വല്ലയൗമൽ ഹർ, സൂര്യൻ നമ്മുടെ മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന സമയം, ലോകരെല്ലാം വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയം, ചൂടേറ്റ് വിഷമിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ നീലേറ്റുകൊണ്ട് സുഖസുന്ദരമായ ഒരു രീതിയിൽ മുന്നോട്ട് പോവലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൽഹുദാ മിനല്ലലാല, ദുർമാർഗത്തിൽ നിന്നുള്ളൊരു സന്മാർഗമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വിജയികളുടെ ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്, രക്തസാക്ഷികളുടെ മരണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാരത്രിക ലോകത്തെ വിജയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്ത്യദിനത്തിൽ ചൂടേറ്റുകൊണ്ട് വിഷമിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ നിഴലാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അപ്രകാരം തന്നെ ദുർമാർഗത്തിൽ നിന്ന്, വലാലത്തിൽ നിന്നുള്ള സന്മാർഗമാണ്, നിർമാർഗമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫദാവിമു ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണത്തെ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാം കിട്ടാനുള്ള ഒരു മാർഗമാണ് അല്ലാഹുവിൻ്റെ കലാം. അഹ്സനുൽ കലാമാണല്ലോ, അഷ്റഫുൽ കലാമാണല്ലോ, അഷ്റഫുൽ ഹദീസാണല്ലോ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അതുമായി നാം ഇടപഴകുകയാണെങ്കിൽ ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അത് കാരണമെന്ത്? ഫഇന്നഹു കലാമുർ റഹ്മാൻ, അത് റഹ്മാനായ അല്ലാഹുവിൻ്റെ വചനങ്ങളാണ്. വഹിസ്നുൻ ഹസീനും മിനശ്ശൈത്വാൻ, അടിയോടിക്കപ്പെട്ട, ലാനത്താക്കപ്പെട്ട ശൈത്താനിൽ നിന്നുള്ള വലിയൊരു കാവലാണ്, വലിയൊരു കോട്ടയാണ് വിശുദ്ധ ഖുർആൻ. വറുജ്ഹാനുൻ അലൽ മീസാൻ, നാളെ നമ്മുടെ തുലാസിനെ കനം തൂക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കേണ്ടത്, അതിനൊക്കെ നാം അടുക്കേണ്ടത് അത് വിശുദ്ധ ഖുർആനിലേക്കാണ്. പ്രകാരം തന്നെ പാരത്രിക ലോകത്തെ ജീവിത ആശങ്കാജനകമാണ്. ആരാരും സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ, എല്ലാവരും നമ്മെ കൊയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് രക്ഷകനായി വരുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് നാളെ നിങ്ങളുടെ ശഫാഅത്തിനെത്തുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൊക്കെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അശ്രദ്ധയാണ്, ഗഫ്ലത്താണ്. അശ്രദ്ധമായ ഒരു ജീവിതമാണ് നാം നയിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ലക്ഷ്യബോധമില്ലാതെ, യഥാർത്ഥ മാർഗമില്ലാതെ ഒരു സഞ്ചാരമാണ് ഇന്ന് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അശ്രദ്ധയിൽ നിന്ന് മുക്തരാവാൻ, വലാലത്തിൽ നിന്ന് മുക്തരാവാനുള്ള ഏറ്റവും വലിയ മാർഗവും അത് വിശുദ്ധ ഖുർആനാണ്. പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ അശ്റ ആയത്തിൻ ഫീ ലൈല, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10 ആയത്തെങ്കിലും ഒരാൾ ഓതിയാൽ ലം യുക്തബി മിനൽ ഗാഫിലീൻ, അവനെ അശ്രദ്ധവാന്മാരിൽ എഴുതപ്പെടുകയില്ല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. നമുക്കെല്ലാവിധ സൗകര്യമുണ്ട്, നല്ല സന്ദർഭങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ കലാമ് നമ്മുടെ കൈകളിലുണ്ട്. എന്നിട്ടും അതിനെ ഓതാതെ, അതിനെ തട്ടിക്കളയുന്നത്, അതിനെ അവഗണിച്ച് മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസത്തിന് കാരണമാകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തിയെങ്കിലും വായിക്കാൻ, അല്പമെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. മറ്റൊരു കാര്യം, നാമൊക്കെ വളരെ പ്രയാസത്തോടു കൂടി, വളരെ സങ്കടത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു രംഗമാണ് വാർദ്ധക്യ സഹജമായ ഘട്ടങ്ങൾ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വന്ന്, കാണാൻ വയ്യ, കേൾക്കാൻ വയ്യ, വേണ്ട വിധം സംസാരിക്കാനാകുന്നില്ല, നടക്കാനാകുന്നില്ല, നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ മറ്റുള്ളവരുടെ ആശ്രയം തേടേണ്ട ഗതി. അങ്ങനെയൊക്കെയുള്ള പരിതാപകരമായ ഒരു സന്ദർഭം നമുക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ നമ്മെ കാക്കട്ടെ. എന്നാൽ ആ ഒരു വയോവൃദ്ധത്തിലേക്ക്, ആ മോശമായ ജീവിതത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു മാർഗവും വിശുദ്ധ ഖുർആൻ പാരായണമാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഖറഅൽ ഖുർആന, വല്ലവരുത്തനും ഖുർആൻ പാരായണം പതിവാക്കിയാൽ ലം യുറദ്ദ ഇലാ അർദലിൽ ഉമർ, വാർദ്ധക്യ സഹജമായ പ്രയാസത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മടക്കുകയില്ല. വാർദ്ധക്യം എല്ലാവർക്കും വരും, എന്നാൽ വാർദ്ധക്യത്തിലെത്തിയിട്ട് ഒന്നുമല്ലാതെയാകുന്ന ഒരവസ്ഥ, മറ്റുള്ളവരെ കൊണ്ട് നാം വെറുക്കപ്പെടുന്ന ഒരവസ്ഥ, ഇവനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന ഒരു ഘട്ടം, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, മനുഷ്യന്റെ ജീവിതഘട്ടം വളർന്ന് 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 അതിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടാൽ, വളർച്ച പൂർത്തിയായാൽ പിന്നെ അത് അതിൻ്റെ ആ ഒരു പതനത്തിലേക്ക്, അത് തിരിച്ചുള്ള ഓട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ വളർച്ച പൂർത്തിയായാൽ പിന്നെ പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ പിഞ്ചു കുട്ടികളെ പ്രകാരമായിരുന്ന ഉണ്ടായിരുന്നത് ആ സ്ഥിതിയിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ നമുക്ക് കിട്ടാനുള്ള മാർഗമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, ആ ഒരു താഴ്ന്ന ഘട്ടത്തിലേക്ക് അല്ലാഹു നമ്മെ മടക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇല്ലല്ലദീന ആമനൂ, ഇവിടെ ഇല്ലല്ലദീന ആമനൂ വിശ്വാസികൾ ഒഴികെ എന്നാണ് പറയുന്നത്. അതിന് മുഫസ്സിരീങ്ങൾ നൽകുന്ന വ്യാഖ്യാനം, അല്ലദീന ഖറഉൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്യുന്നവരൊഴികെ. അങ്ങനെ ഖുർആൻ ദൈനംദിനം പാരായണം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മടക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഘട്ടത്തിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കട്ടെ. അപ്പൊ എല്ലാ നിലയിലുള്ള വിജയം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. ഹമലത്തുൽ ഖുർആനി ഫീ ളില്ലാഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അന്ത്യനാളിൽ സൂര്യൻ നമ്മുടെ മേലെ ഉദിച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിഴലല്ലാത്ത മറ്റൊരു നിഴലുമില്ലാത്ത ദിവസം, ആ ദിവസം അർശിൻ്റെ നിഴലിലും നമുക്ക് ലഭ്യമാകുന്നതാണ്. അതിനുള്ളൊരു മാർഗവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. മറ്റൊന്ന് നമ്മുടെ വീട് ശാന്തി സമാധാനത്തിൻ്റെ പറുദീസയായി മാറണം. നാം എല്ലാവരും വലിയ വീടുണ്ടാവണം, സൗകര്യപ്രദമായ വീടുണ്ടാവണം, സുന്ദരമായ വീടുണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അള്ളാഹു നല്ല റാഹത്തുള്ള സന്തോഷങ്ങളുള്ള വീടുകൾ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുകളും ബറക്കത്തുകളൊക്കെ ലഭ്യമാകാനുള്ള ഏറ്റവും വലിയ മാർഗം അത് വിശുദ്ധ ഖുർആൻ പാരായണമാണ്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശൂന്യമായ ഖബറുകൾ സമാനമാക്കരുത്. ഖുർആൻ പാരായണമില്ലാത്ത, നിസ്കാരമില്ലാത്ത ശൂന്യമായ ഖബറിടങ്ങളെപ്പോലെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കരുതേ എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മുടെ വീടുകൾ ശാന്തി സമാധാനത്തിൻ്റെ ഈറ്റില്ലമാവണം, പ്രഭാപൂരിതമാവണം, അള്ളാഹുവിൻ്റെ റഹ്മത്തുകളും ബറക്കത്തുകളും ഇറങ്ങുന്ന ഇടങ്ങളാവണം. അതിനുള്ള മാർഗമെന്താ? നവ്വിറു മനാസിലകും ബിസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ നിസ്കാരങ്ങളെ കൊണ്ട്, ഖുർആൻ പാരായണങ്ങളെ കൊണ്ട് പ്രകാശിപ്പിക്കണേ. അപ്പോൾ നമ്മുടെ വീടിന് വലിയ ഐശ്വര്യം നൽകുന്നതാണ് അള്ളാഹു നമ്മോട് നിർബന്ധമായി കൽപ്പിച്ച നിസ്കാരങ്ങൾ നിലനിർത്തുക. അപ്രകാരം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നാം മാത്രം പാരായണം ചെയ്താൽ പോരാ, വീട്ടിലുള്ള എല്ലാവരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നാം നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കാനും മോടി പിടിപ്പിക്കാനും എത്രയോ കാശുകൾ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വീടുകൾ നല്ല സുന്ദരമായി കാണണമെങ്കിൽ, നല്ല സുന്ദരമായി നമ്മുടെ വീടുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ഏറ്റവും പ്രഥമമായി നാം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കലാമിനെ വീട്ടിൽ അത് നിത്യമാക്കലാണ്, വീട്ടിൽ കുടിയിരുത്തലാണ് നാം ചെയ്യേണ്ടത്. കാരണം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അൽ ബൈത്തുൽ ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ യതറാഅ ലി അഹ്ലിസ് സമാഇ കമാ തതറാ അൻ-നുജൂമു ലി അഹ്ലിൽ അർള്. ഭൂമി ലോകത്തുള്ളവർ ആകാശലോകങ്ങളിലേക്ക് നോക്കുമ്പോൾ എത്ര സുന്ദരമായിട്ടാണോ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അപ്രകാരം വാനലോകത്തുള്ളവർ ഭൂമി ലോകത്തേക്ക് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ വീടുകൾ ആ നക്ഷത്ര സമാനമായി കാണാവുന്നതാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് വേണം? വീട്ടിൽ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ട് വീടിനെ ഭദ്രമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വീട്ടിൽ ബറക്കത്തും ലഭ്യമാവാനുള്ള മാർഗവും അത് വിശുദ്ധ ഖുർആൻ പാരായണമാണ്. ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ യക്സുറു ഖൈറു. ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ യക്സുറു ഖൈറു, നന്മകൾ വർദ്ധിക്കുന്നതാണ്, അല്ലാഹുവിൻ്റെ ഖൈറാത്തുകൾ വർദ്ധിക്കുന്നതാണ്. അനുഗ്രഹം ഇറങ്ങാനുള്ള ഒരു മാർഗമാണ് വിശുദ്ധ ഖുർആൻ. ശാന്തിയും സമാധാനം ഇറങ്ങാനുള്ള ഒരു മാർഗമാണ് വിശുദ്ധ ഖുർആൻ. വൽ ബൈത്തുൽ ലദീ ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ യഖില്ലു ഖൈറു. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുകളിൽ അള്ളാഹുവിൻ്റെ ഖൈറുകൾ കുറയുമെന്നും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാമൊക്കെ നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ ഉണർവിലും വിശുദ്ധ ഖുർആനുമായിട്ടെടുക്കണം. നാം ഉറങ്ങാൻ നേരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ആരെങ്കിലും തൻ്റെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊരു സൂറത്ത് പാരായണം ചെയ്താൽ إلا وكل الله به ملكا يحفظه അവനെ കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിശ്ചയിക്കുന്നതാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നാം ഉറങ്ങുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം കിടപ്പറയിലേക്ക് അടുക്കേണ്ടത്. എന്നാൽ അല്ലാഹുവിൻ്റെ കാവൽ നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവിധ ഭവിഷ്യത്തുകളിൽ നിന്നുള്ള ഒരു കാവൽ നമുക്ക് ലഭ്യമാവും. അല്ലാഹുവിനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നന്മകളാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ നമുക്ക് ലഭ്യമാവുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ എല്ലാ അർത്ഥത്തിലും നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അഹ്ലുകാരായി ജീവിക്കാൻ നിത്യമായും ഖുർആൻ പാരായണം ചെയ്യാനുള്ളൊരു തൗഫീഖും സന്മനസ്സും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, നിൻ്റെ ഖുർആനികമായ വെളിച്ചം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിൻ്റെ ഖുർആനിൻ്റെ നൂറ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനുമുള്ള സന്മനസ് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, നിൻ്റെ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും പരിഹാരം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവെ ഞങ്ങളുടെ തലമുറകളിലൂടെ അത് പകർന്നുകൊണ്ട് ആ തലമുറകൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താന പരങ്ങളിൽ നിന്ന് ഹഫീളീങ്ങളെയും ആലിമീങ്ങളെയും നീ വാർത്തെടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.